നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചു കഴിഞ്ഞ് മെയിൻ കോഴ്സിലേക്ക് വരികയാണ്. മെയിൻ കോഴ്സിൽ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം പൊറോട്ട ഇത് കണ്ടോ, നല്ല സോഫ്റ്റ്, ആ ഇത് പിടിക്കുമ്പോൾ തന്നെ ഉള്ളൂ, നല്ല സോഫ്റ്റ് പൂ പോലുള്ള പൊറോട്ട. നമസ്കാരം. നമ്മൾ പത്തനംതിട്ടയിൽ കോഴഞ്ചേരിയിലാണ്. കോഴഞ്ചേരിയിൽ വന്ന് നല്ല ഒന്നാം തരം രുചികൾ ആസ്വദിക്കാനായിട്ട് സെൻറ് ജോർജിലാണ് വന്നിരിക്കുന്നത്. സെൻറ് ജോർജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബേക്കറി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റോറൻ്റും ഉണ്ട്. നമുക്ക് പോയാലോ, ബേക്കറി കണ്ട് ബേക്കറിക്ക് അകത്തൂടെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ബാ, നമ്മൾ കയറി വരുമ്പം തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്, വെറുതെ നമ്മളെ ടെംപ്റ്റ് ചെയ്യിക്കാൻ. ആ അത് കഴിഞ്ഞാൽ പിന്നെ കേക്ക്സ്, കേക്ക്സും പേസ്ട്രീസുമാണ്. വീണ്ടും ഉണ്ട് സ്വീറ്റ്സ്, ഇഷ്ടംപോലെ സ്വീറ്റ്സ് എന്തെല്ലാമാണ്. താഴെ ബേക്കറി, മുകളിലായിട്ട് റെസ്റ്റോറൻറ്റുമാണ്. നമുക്ക് എന്തായാലും കിച്ചണിലെ പാചകം കാണാൻ പറ്റുമല്ലോ. ചോദിച്ചാൽ ആ ജോയിച്ചാനുണ്ട് എൻ്റെ കൂടെ. ജോയിച്ചാനാണ് നമ്മളെ ഗൈഡ് ചെയ്തത് ഈ സ്ഥലത്തിലേക്ക്. ബാ, അങ്ങനെ നമ്മൾ കിച്ചണിൽ കയറി ഡ്രംസ് ഓഫ് ഹെവൻ ഉണ്ടാക്കുന്ന കാഴ്ചകൾ കണ്ടു. അതോടൊപ്പം തന്നെ അവർ കുറേ സിസിലർ ഐറ്റംസും എല്ലാം കൂടെ പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നു. പാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പൊതിഞ്ഞു തന്നു എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, അത് റെഡിയായിന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഡ്രംസ് ഓഫ് ഹെവൻ. 1, 2, 3, 4, 5, 6 പീസ് ഡ്രംസ് ഇരിപ്പുണ്ട്, ഡ്രം സ്റ്റിക്ക്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മലൈ ചിക്കൻ കബാബാണ്. അതുകൂടാതെ ചിക്കൻ ടിക്കയുണ്ട്, ഷീഷ് കബാബും ഉണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മയണൈസ് വേണ്ടവർക്ക് മയണൈസ് ഉണ്ട്, അതല്ല പുതിന ചട്നിയാണ് വേണ്ടത്. ഇത് പുതിന ചട്നി ആണെന്നാണ് തോന്നുന്നത്, കഴിച്ചു നോക്കിയിട്ട് പറയാം. എക്സാക്ട്ലി പുതിന ചട്നി വേണ്ടവർക്ക് അതും കഴിക്കാം. ചോദിച്ചേ കഴിച്ചു തുടങ്ങിയാലോ. നമുക്ക് ഇതൊരു സ്വല്പം എടുത്തു തരട്ടെ. ഷീഷ് കബാബ് എല്ലാം ചിക്കൻ ഐറ്റംസ് തന്നെയാണേ ഇപ്പം ഞങ്ങൾ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഡ്രം സ്റ്റിക്കിൽ പിടിക്കുക അല്ലേ, ഡ്രംസ് ഓഫ് ഹെവൻ. അതോ ഇത് കഴിഞ്ഞിട്ട് മതി. മലൈ ചിക്കൻ കബാബിൻ്റെ പുറത്തുകൂടെ നന്നായിട്ട് മലയൊക്കെ, മലൈ എന്ന് പറയുന്ന ക്രീം, ക്രീമൊക്കെ ഒഴിച്ച് നല്ല വെടിപ്പാക്കിയിരിക്കുന്ന സാധനമാണ്. കഴിച്ചു തുടങ്ങിയാലോ. ബാ, ഷീഷ് കബാബിൽ നിന്ന് തുടങ്ങാം. കബാബും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ തന്തൂരി വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ മയണൈസോ പുതിന ചട്നി. ആ ചോദിച്ചാൽ പുതിന ചട്നി കഴിക്കുകയാണ്, അല്ല മയണൈസും എടുത്തു അല്ലേ. എനിക്ക് മയണൈസിനേക്കാളും ഇഷ്ടം ഇതുപോലെ പുതിന ചട്നിയോ കാന്താരി ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. അപ്പം വീണ്ടും ഷീഷ് കബാബ് ചെറുതായിട്ടൊന്ന് മുറിച്ച് ആ ചട്നിയിൽ ദേ ഇതുപോലൊന്ന് തൊട്ടുമുക്കി. കൊള്ളാം. ഞങ്ങളുണ്ടല്ലോ ഇന്നലെ നമ്മൾ ജോളീസ് കിച്ചൺ അല്ലേ തിരുവല്ലയിൽ ജോളീസ് കിച്ചണിൽ പോയി, ജോയിച്ചാൻ പറഞ്ഞിട്ട് പോയതാണ് അവിടെ. പക്ഷെ നല്ല വെറൈറ്റി ദോശകൾ, ദോശയെന്ന് പറഞ്ഞാൽ ഒരു കട്ട്ലറ്റ് കഴിക്കുന്ന രുചിയുള്ള ദോശ, ചിക്കൻ കീമ ദോശ, അതേപോലെ ബീഫ് കീമ ദോശയാണ് ചോദിച്ചാൽ കഴിച്ചത്. നല്ല രുചികളായിരുന്നു. അത് പെട്ടെന്നൊന്ന് കണ്ടു നോക്കി. ദേ നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് കീമ ദോശ, അതിൻ്റെ കൂടെ ചമ്മന്തിയുണ്ട്, ടൊമാറ്റോ ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയുണ്ട്. സാമ്പാർ ഞങ്ങൾക്ക് രണ്ട് പേർ കൂടെ ഒരു ചെറിയ ബൗളിൽ തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ കീമ ദോശ, അതിൻ്റെ കൂടെയും ചമ്മന്തിയുണ്ട്. തേ സോസ് വെച്ചിട്ടുണ്ട്, എനിക്ക് ഈ സോസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് അതുപടി അവിടെ ഇരുന്നോട്ടെ. ഇത് അമേരിക്കൻ ചോപ്സിയാണ്, മുകളിലൊരു ബുൾസൈ ഒക്കെ ഇട്ട് ചിക്കനും ഒക്കെ മുകളിൽ കൂടെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസും അല്ലെങ്കിൽ ചൗമീൻ അതുമൊക്കെ ഇട്ട് അമേരിക്കൻ ചോപ്സ്. ഇത് വിഷ്ണുവിനാണ്, വിഷ്ണു. അതേപോലെ തന്നെ ഇത് കേട്ടോ നെയ് റോസ്റ്റ്, നെയ് റോസ്റ്റിനാണേലും
ഇതിന്റെ അടിയിൽ സാമ്പാർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ദേ ഇവിടെ ചമ്മന്തിയുണ്ട് അതേപോലെ തന്നെ ഇവിടെ ടൊമാറ്റോ ചട്നിയുണ്ട് ഇത് അഭിലാഷനാണ് ഇത് അഭിലാഷനാണോ വിഷ്ണുവാണോ ഇത് വിഷ്ണുവിനെ മറ്റേ അഭിലാഷൻ സോറി അപ്പോൾ ജോയിച്ച ആൻഡോടാണ് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ് അപ്പോൾ ജോയിച്ചാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ജോയിച്ചാൻ ഇവിടുന്ന് നേരത്തെ കഴിച്ചിട്ടുള്ള പത്തനംതിട്ടയിലും ഉണ്ട് അല്ല ഇതും പത്തനംതിട്ട തന്നെയാണ് തിരുവല്ലയിലാണ് ഇപ്പോൾ തിരുവല്ല ജോളീസ് കിച്ചൺ ശരിക്കും പറഞ്ഞാൽ കോഴഞ്ചേരിയിലും ഉണ്ട് അല്ലേ ഇവരുടെ കോഴഞ്ചേരിയിൽ ഇവരുടെ ഫുഡ് ട്രക്ക് ഉണ്ട് പക്ഷേ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല അവിടെ നിന്ന് കഴിച്ച നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും പറഞ്ഞു അവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു അതുകൊണ്ട് അവരിവിടെ വന്ന് കഴിച്ചു ഇവിടെ വന്ന് അവർ കഴിച്ചതെന്നു വെച്ചാൽ കിഴി പൊറോട്ട എന്ന് നമ്മൾ പറയുന്ന ഇവിടെ പറയുന്ന കെട്ടു പൊറോട്ട അതിനകത്ത് മൂന്ന് പൊറോട്ടയും വെച്ച് അതിനകത്ത് പല ലെയറിലായിട്ട് ബീഫാണെങ്കിൽ ബീഫ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഏറ്റവും അവസാനം അടിയിൽ മുട്ട പുഴുങ്ങിയത് രണ്ടായിട്ട് പൊളന്ന് അവിടെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ വേണേൽ കഴിക്കാം വേണമെങ്കിൽ ഫുഡ് ട്രക്കിലാണെന്നുണ്ടെങ്കിൽ കപ്പയുണ്ട് ഇവിടെ കപ്പയുണ്ടോ ഇല്ലെന്നോ ഇവിടെ കപ്പയില്ല നമുക്ക് കഴിച്ചാലോ അതെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ വിഷ്ണു പറഞ്ഞു എബിൻചേട്ട അത് എബിൻചേട്ടനുള്ളതല്ല സാമ്പാർ സാമ്പാർ നെയ്റോസിൻ്റെ കൂടെ ഉള്ളതാണ് എബിൻചേട്ടന് സാമ്പാറില്ല ഞാൻ ജോയിച്ചേനെ എബിൻചേട്ടന് സാമ്പാറില്ലെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ സാമ്പാർ നല്ല കോമ്പിനേഷൻ അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ സാമ്പാർ അങ്ങ് കൊടുത്തേക്കാം സോറി തട്ടിപ്പറിച്ചതിന് സോറി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ജോയിച്ചാൻ ആ ജോയിച്ചാൻ്റെ അടുത്തുനിന്ന് തുടങ്ങാം അങ്ങനെ ജോയിച്ചാൻ നമ്മുടെ ബീഫ് കീമ ദോശ മുറിച്ചത് അതുകൊണ്ടോ ദോശയുണ്ട് അതുപോലെ തന്നെ സാലഡ് സാലഡ് ബീഫിന് വേണ്ടി മാത്രമാണ് ബീഫ് രാജാവ് എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വന്ന ബീഫാണ് സ്പെഷ്യൽ ജോയിച്ചാനും ബീഫിനോടാ താല്പര്യം അല്ലേ ജോയിച്ചാൻ അതെ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് സംഭവം അടിപൊളി അടിപൊളി കീമയ്ക്ക് പ്രത്യേക രുചിയാണ് രുചി ഭയങ്കരമായിട്ട് എനിക്ക് ഈ കീമ ഇഷ്ടപ്പെട്ടു ആണ് കീമ ദോശ ഞാൻ മറ്റു പലയിടത്തൊന്നും കഴിച്ചിട്ടുണ്ട് ഇതിന്റെ സ്റ്റഫ് സൂപ്പറാണ് ക്വാളിറ്റിയാണ് നല്ല ഫുഡാണ് ഈ സാലഡും ഉള്ളി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും ഈ സാലഡും ഒക്കെ ഒന്ന് അത് ഓരോന്ന് നമ്മളൊന്ന് മാറ്റി മാറ്റി പിടിക്കാൻ നല്ലതാണ് അത്രേഞ്ചറിന് നില മാത്രം ഉപയോഗിക്കാം പക്ഷേ സാധനം അടിപൊളിയാണ് ജോയിച്ചാൻ ഇവിടെ നേരത്തെ വന്ന് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനും നമ്മുടെ ദോശ ചിക്കൻ കീമ ദോശ ഒന്ന് മുറിച്ച് കഴിച്ചു നോക്കാം ദോശക്കകത്ത് ചിക്കൻ കീമയൊക്കെ സ്റ്റഫ് ചെയ്ത് അതിനകത്തൊരു മസാലയൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ജോയിച്ചാൻ കഴിച്ച പോലെ തന്നെ നമ്മൾ ചമ്മന്തി ഒന്നും കൂട്ടാതെ അതിങ്ങനെ കഴിച്ച് നോക്കാം എന്നാൽ അതിൻ്റെതായ രുചി നമുക്ക് ആദ്യം ഒന്ന് കിട്ടുകയുള്ളൂ അല്ലേ സംഭവം കൊള്ളാം കേട്ടോ ആ എന്നാന്നറിയോ ആ ചിക്കൻ കീമയുടെ രുചിയും അതിൻ്റെ കൂടെ നമ്മൾ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയില്ലേ ആ രുചിയാണ് നമുക്ക് അകത്തുനിന്ന് തന്നെ കിട്ടുന്നത് കട്ട്ലറ്റിൻ്റെ ഏകദേശം ഒരു രുചി അതുകൊണ്ടാണ് സോസ് ഒരു പക്ഷേ നല്ലതായിരിക്കും അതിനൊരു കോമ്പിനേഷൻ ആയിരിക്കും അതില്ലാതെയും സംഭവം കൊള്ളാം പിന്നെ ദോശ എന്ന് പറയുമ്പോൾ നമുക്ക് ചമ്മന്തി ഒരു മനസ്സിലൊരു സങ്കല്പം ഉണ്ടല്ലോ ചമ്മന്തി സാമ്പാർ അതുകൊണ്ടാണ് ഞാൻ സാമ്പാർ കീഴടക്കിയത് പക്ഷേ അത് നമുക്കായിട്ട് തന്നില്ല നമുക്ക് എന്തായാലും ചമ്മന്തിയുടെ കൂടെ കഴിച്ചു നോക്കാം തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തിയുടെ കൂടെ കഴിക്കണ്ട തേങ്ങാ ചമ്മന്തിക്ക് പകരം ശരിക്കും പറഞ്ഞാൽ ദോശയും ആ കീമയും ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം മാറ്റുകയാണ് സോസ് ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് കാരണം ആ കട്ട്ലറ്റിന് സോസല്ലേ ഏറ്റവും നല്ല കോമ്പിനേഷൻ അതുപോലെ അതേ ഫീലാണിത് ചെറുതായിട്ടാണ് പിന്നെ ഈ ദോശ എന്ന് പറയുന്ന ചെറിയ ദോശയാണ് നമ്മൾ നിങ്ങൾ കാണുക കാരണം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ ദോശ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി അങ്ങനെ നിങ്ങൾക്ക് വേണേലും അങ്ങനെ പറയാം ശരിക്കുള്ള ദോശയുടെ സൈസ് ചുട് വലുപ്പമുള്ളതാണ് ഒരു സ്വല്പം സോസ് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുകയാണെന്ന് പറഞ്ഞപ്പം ജോയിച്ചാൻ പറഞ്ഞു അഭിപ്രായം ഇരുമ്പലൊക്കെ ഒന്നും അല്ലല്ലോ മാറ്റിക്കോ ധൈര്യമായിട്ട് മാറ്റിക്കോ അഭിപ്രായങ്ങൾ മാറ്റാം അല്ല ജോയിച്ചാൻ മാറ്റാനുള്ളതാണ് കാരണം സിറ്റുവേഷൻ മാറി അതുകൊണ്ടാണ് ദോശ സാധാരണ ഒരു ദോശ പോലെ ആയിരുന്നില്ല അപ്പോൾ ദോശ മുറിച്ച കഷ്ണം സോസിലത് ഇതുപോലൊന്ന് മുക്കി എനിക്കാണ് എനിക്ക് സോസാണ് ഇപ്പം ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് തോന്നിയത് ഇനി ടൊമാറ്റോ ചമ്മന്തിയുണ്ട് നോക്കാം ഇനിയിപ്പം ടൊമാറ്റോ ചട്നിയിൽ മുക്കി നമുക്കിതുകൂടെ കഴിക്കാം ചോദിച്ചാൽ ടൊമാറ്റോ ചട്നി കഴിച്ചോ എങ്ങനെയുണ്ട് അത് കുഴപ്പമില്ല ഏതാ ഏറ്റവും ചോദിച്ചാൽ തേങ്ങാ ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടത് അല്ല സോസും ഇഷ്ടപ്പെട്ടു സോസും ഇഷ്ടപ്പെട്ടു ഈ രണ്ട് ചട്നിയുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് തേങ്ങാ ചമ്മന്തി ചട്നികളിൽ എനിക്കും തേങ്ങാ ചമ്മന്തിയോടാണ് താല്പര്യം പക്ഷേ അതിനും താല്പര്യം സോസിൻ്റെ കൂടെ കഴിക്കാനാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ
നല്ലൊരു ബ്രൂ കോഫി കഴിക്കണം. ബ്രൂ കോഫി ഞാൻ ഓൾറെഡി കഴിച്ചു, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പുറത്തൊരു തട്ടുകട ഉണ്ടായിരുന്നു, ചായയും കോഫിയും മാത്രം വിൽക്കുന്ന ഒരു ചേട്ടൻ. ഈ ലോക്ക്ഡൗൺ ആയപ്പം പുള്ളിക്കാരൻ അവിടെ പരിപാടി നടക്കത്തില്ല, കച്ചവടം നടക്കാതെ വന്നു. അപ്പം ഇവർ ആ ചേട്ടനെ അകത്തോട്ട് വിളിച്ചു. ഇപ്പം ഇവിടുത്തെ ഒരു അംഗമാണ് ആ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കുന്ന ബ്രൂ കോഫിയും കൂടെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നല്ല മധുരം കൂടുതലല്ല, കോഫിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു ഫോർനേഴ്സിന് ഇഷ്ടപ്പെടും അവരുടെ ടേസ്റ്റ്. നമ്മൾ ഒത്തിരി മധുരമൊക്കെ കൂട്ടി കഴിക്കുന്നു, കൂട്ടി കഴിക്കും ഈ സാധനത്തിന് ആ ഒരു ഗുണമാണ്. അതെ, ഇനിയിപ്പം ചിക്കൻ ടിക്ക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ചിക്കനൊക്കെ മുറിച്ചെടുക്കുമ്പോഴല്ലോ നാര് പോലെ വരും, പക്ഷേ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ നടക്കുന്നില്ല. മുറിച്ചാൽ നല്ല കട്ട് പീസായിട്ട് ഇങ്ങനെ പോകും സാധനം. ചിക്കൻ കിട്ടി ടിക്കയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ ചട്നിയുടെ ആവശ്യമില്ല, അതല്ലാതെ തന്നെയാണ് ചിക്കൻ ടിക്ക നല്ലത്. അതിൻ്റേതായ മസാലകളുണ്ട്, അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്, അങ്ങനെ തന്നെ കഴിക്കാം. ഒരുമാതിരി നന്നായിട്ട് ഉപ്പിൻ്റെ ആ രുചിയുണ്ട്. അതേപോലെ തന്നെ ആ മസാലയ്ക്ക് ഒത്തിരി എരിവുള്ള മസാലയല്ല, ലൈറ്റായിട്ട് എരിവുള്ള, എന്നാൽ കഴിച്ചു കഴിയുമ്പോൾ നാക്കിൽ ചെറിയ പുകച്ചിൽ തോന്നുന്ന ഒരു എരിവുള്ള മസാല. ഉപയോഗിച്ചാൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇത് തമ്മിൽ? നമുക്ക് ചിക്കൻ ടിക്ക ഇഷ്ടപ്പെട്ടു. ചിക്കൻ ടിക്കയാണ്. ഷീഷ് കബാബ് കഴിച്ചില്ല? ഇല്ല, അല്ല, ഷീഷ് കബാബും ചിക്കൻ ടിക്കയും തമ്മിൽ ചിക്കൻ ടിക്കയാണ് ഇഷ്ടപ്പെട്ടത്. മലൈ കഴിച്ചില്ല? മലൈ കഴിച്ചില്ല. ആ ഒരു ചെറിയ എരിവ് ആ നാക്കാൽ ഇങ്ങനെ നിൽക്കും, എല്ലാ ഭാഗത്തിനുള്ള. എനിക്കും ഇത് തമ്മിൽ ചിക്കൻ ടിക്കയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പം മലയിലേക്ക് വരാം. മലൈ എന്ന് പറയുമ്പോൾ ആ ക്രീമിഷ് ആ ഫീൽ ഉണ്ടാവണം. ഇതാണ് നമ്മൾ ചട്നി കഴിക്കാതെ അത് കൂട്ടാതെ നമുക്ക് ഇത് തന്നെ കഴിച്ചു നോക്കേ. ഇത് നല്ലതാണ്, പക്ഷേ മലൈ ചിക്കനാണിത്, മലൈ കബാബല്ല, മലൈ ചിക്കൻ തന്നെയാണ്. പക്ഷേ ചിക്കൻ ടിക്കയാണ് എനിക്ക് കൂടുതലിഷ്ടം. അതിൻ്റെ ആ ജോയിച്ചാൻ പറഞ്ഞ പോലെ തന്നെ അതിന് നാക്കിൽ പുകഞ്ഞു നിൽക്കുന്ന ആ എരിവിൻ്റെ ആ ഫീലാണ് ചിക്കൻ ടിക്ക സ്പെഷ്യലാക്കുക. ഇനിയുണ്ട് ഡ്രംസ് ഓഫ് ഹെവൻ. ഇത് കഴിഞ്ഞ അന്നേരം ഡ്രംസ് ഒലോക്കി അല്ലേ. ഇനിയിപ്പം നമുക്ക് ഡ്രംസ് ഓഫ് ഹെവൻ ആയാലോ നോക്കാം. അതിൻ്റെ കാലങ്ങ് പിടിച്ചാൽ പോരെ. ആ എന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യം കാണാം അല്ലേ. ഏ ഇതേ സിൽവർ ഫോയിലുണ്ട്, അലുമിനിയം ഫോയിൽ, അലുമിനിയം ഫോയിലുണ്ട്, അതിൽ പിടിച്ച് നമ്മളിത് ചൈനീസ് ഡിഷാണ്. അപ്പം ചെറുമധുരം, അതേപോലെ തന്നെ ചെറുപുളി ലൈറ്റായിട്ട് ഇടും. മധുരമാണ് തലക്ക് നിൽക്കുന്നത് അല്ലേ. മധുരം എന്നാൽ ക്രിസ്പിനെസ് ഉണ്ട് തന്നെ, ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിനെസ്സാണ്. അകത്ത് ചിക്കൻ്റെ ആ രുചിയും കിട്ടുകയും ചെയ്യും. ഈ ഡ്രംസ് ഓഫ് ഹെവൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ നല്ല ചൂടോടെ കഴിക്കണം. ഞങ്ങൾ മറ്റേത് കഴിച്ചിട്ട് ഇത് കഴിച്ചുകൊണ്ട് ഇതിൻ്റെ ചൂടിൽ സ്വല്പം താന്നു. നല്ല ചൂടോടെ വേണം ഈ സാധനം കഴിക്കാൻ, നല്ല ചൂടോടെ. അപ്പം നമുക്ക് ശരിക്കും അപ്പം അല്ല അന്നേരം ഇത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അല്ലേ. ഒരു ലേശം തണുത്തെങ്കിലും ജോയിച്ചാൻ പറഞ്ഞ പോലെ അതിൻ്റെ ക്രിസ്പിനെസ് പോയിട്ടില്ല. പുറമേ ഒരു നല്ല ക്രിസ്പി ആയിട്ട് ഒരു കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഈ മധുരവും പുളിയും കൂടെ ഒക്കെ ചേർന്ന ചെറിയ എരിവ്, ചെറിയ എരിവുണ്ട്, ഒത്തിരി വലിയ എരിവല്ല, ചെറിയൊരു എരിവ്, അതൊക്കെയുള്ള ഒരു കോട്ടിംഗ്. നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് മെയിൻ കോഴ്സിലേക്ക് വരികയാണ്. മെയിൻ കോഴ്സിൽ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം പൊറോട്ട, ഇത് കണ്ടോ നല്ല സോഫ്റ്റ്. ആ ഇത് പിടിക്കുമ്പോൾ തന്നെ ഉള്ളൂ, നല്ല സോഫ്റ്റ് പൂ പോലുള്ള പൊറോട്ട. നന്നായിട്ട് ഇത് ഇതിങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇതിങ്ങനെ എടുത്ത് തന്നേക്കട്ടെ. ആ നല്ല ആവി പറക്കുന്ന, എങ്ങനെയുണ്ട്? നല്ല സോഫ്റ്റ് ആണ്,
ലെയർ ലെയർ ആയിട്ടല്ലേ ആ സംഭവ പുളിയാണ്. ആ പൊറോട്ട പിടിച്ച് ഇങ്ങനെ പൊക്കുമ്പോൾ അതെങ്ങനെ പറഞ്ഞു പോകുന്നു. അതിൻ്റെ കൂടെ കഴിക്കേണ്ട സാധനം എന്നാണെന്നറിയോ, നമ്മുടെ ബീഫ് റോസ്റ്റ്. ഇതും മലയാളികളുടെ ഒരു വികാരമാണ്, ബീഫ് റോസ്റ്റും പൊറോട്ടയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ബീഫ് റോസ്റ്റ് നോക്കുമ്പോൾ നല്ല തീ ആവി പറക്കുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ പുറത്ത് കറിവേപ്പില വറുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളകുണ്ട്. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ തക്കാളി കുനുകുനാന്ന്, അല്ല കുനുകുനാന്നല്ല, വട്ടം വട്ടം മുറിച്ചിട്ട് പകുതിയെ മുറിച്ച് അതിൻ്റെ സൈഡിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ബീഫ് റോസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇവിടെ വെക്കട്ടെ. അപ്പം അവിടെ ജോയിച്ചാൻ പൊറോട്ടയിൽ പിടുത്തം തുടങ്ങി. ഞാൻ ദേ ഇത് നമ്മുടെ നാനാണ്. നാൻ എന്ന് പറയുന്നത് ഗാർലിക് ചീസ് നാനായിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തത്. അതിൻ്റെ മുകളിലൂടെ മല്ലിയിലയൊക്കെ കുനുകുന ഇട്ടിട്ടുണ്ട്, ഗാർലിക് കാണാം, ചീസും ഇട്ടിട്ടുണ്ട്. ഞാനൊരു നാനിൻ്റെ ഒരു മുറി ഞാനും എടുത്തു. നാൻ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് കൂടെ പോകേണ്ടവനും നോർത്ത് ഇന്ത്യൻ ആണ്. കോഴിയാണ്, പക്ഷേ വെണ്ണക്കോഴിയാണ്. ബട്ടർ ചിക്കൻ, ബട്ടർ ചിക്കൻ്റെ മേളിൽ ക്രീമൊക്കെ ഒഴിച്ച് അതിൻ്റെ മേളിലും കൊത്തുമല്ലിയൊക്കെ കുനുകുനാന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം ആ ചാടിപ്പോയി ചാടിപ്പോയി. കഷ്ണം ഇച്ചിരി കുറഞ്ഞാലും ചാറ് കുറയരുത്, കാരണം ചാറിനകത്ത് മുക്കി വേണം നമുക്ക് കഴിക്കാൻ അല്ലേ. ചോദിച്ചാൽ ആ പൊറോട്ട ഇങ്ങനെ മുറിച്ച് ആ ബീഫിൽ കയറി പിടിച്ചു. എന്നേടെ ബീഫ് പൊറോട്ടയ്ക്കകത്ത് വെച്ച് പൊതിഞ്ഞ് ചോദിച്ചാൽ എന്തേ അതുപോലെ ആഹാ എങ്ങനെയുണ്ട് ചോദിച്ചാൽ നല്ല സോഫ്റ്റ് പൊറോട്ട. ആ ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പൊറോട്ട ആണല്ലേ. ബീഫിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കളർ കാണുമ്പോൾ എരിവ് കാണത്തില്ല എന്ന് വിചാരിക്കും, പക്ഷേ എരിവ് ന്യായമായുടെ എരിവ് ഉണ്ട്, നല്ല രുചി. പെപ്പർ ഉള്ളതാണോ? പെപ്പർ വളരെ ലൈറ്റായിട്ടുള്ളു, നല്ല രുചി. ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഞാനേ ഒരു സ്വല്പം പൊറോട്ട, ഞാൻ ഒരു സ്വല്പം പൊറോട്ട, അതിൻ്റെ രുചി ആ ചൂട് പോകുന്നതിന് മുമ്പ് ആ പൊറോട്ടയുടെ രുചി ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചാൽ. ബാക്കി കഴിച്ചോണേ. വേണോ? ശരിക്കും നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്, നമ്മൾ അതിലൊന്ന് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം. ആ പൊറോട്ട ഇങ്ങനെ മുറിച്ച് ബീഫിന് പകരം ബട്ടർ ചിക്കനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗ്രേവി മതി, ഇതാ ആ ഗ്രേവിയിലൊന്ന് മുക്കി പൊക്കി. പൊറോട്ട ജോയിച്ചാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ട. ബട്ടർ ചിക്കന് മധുരമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ബട്ടർ ചിക്കന് ചെറിയ മധുരമുണ്ടല്ലോ, ആ മധുരമുണ്ട്. അതേപോലെ തന്നെ ആ ബട്ടറിൻ്റെ രുചിയുണ്ട്. ഒരു പക്ഷേ കാഷ്യൂ അരച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് തോന്നുന്നു, അതേപോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അങ്ങനെ രണ്ട് മുറി പൊറോട്ട കഴിച്ചു കഴിഞ്ഞിട്ട് നാൻ പൊറോട്ട പോലെ സോഫ്റ്റ് അല്ല കേട്ടോ, അത് നാനാണ് അതുകൊണ്ടാണ്. എന്നാൽ മുറിഞ്ഞു പോരുമൊക്കെ ചെയ്യും, രണ്ട് വിരലും കൊണ്ട് പിടിച്ചാൽ മുറിഞ്ഞു പോരും. ആ നാനും ചിക്കൻ കഷ്ണത്തിൽ പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എടുത്ത്. ഈ നിൽക്കുന്നേ ഉള്ളിയോ സവോള ഏതാണ്ടാണേ അവിടെ കിടന്നോട്ട്. ഞാനാണേലും നല്ലതാണ്, അതിനകത്ത് ഞാൻ തണുക്കുന്നതിന് മുമ്പ് കഴിക്കണം. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാനിൻ്റെ ഒരു പ്രത്യേകതയാണ് തണുക്കുന്നതിന് മുമ്പ്, പൊറോട്ടയാണേലും തണുക്കുന്നതിന് മുമ്പ് കഴിച്ചോ അല്ലേ. അതിനകത്ത് ആ ചീസി ടേസ്റ്റും വരുന്നുണ്ട്, ചീസും കൂടെ ഉള്ളതുകൊണ്ട് എന്തായാലും തണുക്കുന്നതിന് മുമ്പ് കഴിക്കണം. ചീസിൻ്റെ ആ ടേസ്റ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗാർലിക്കൊക്കെ മുരിഞ്ഞ് മേളിൽ കിടപ്പുണ്ട്, അതിൻ്റെ ആ രുചിയും വരുന്നു. നമ്മൾ വറുത്തെടുത്ത ഗാർലിക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിലെ ആ രുചി വരുന്നു. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ബർഗർ വേണമെന്നുണ്ടെങ്കിൽ ബർഗറുണ്ട്, പാസ്ത വേണമെന്നുണ്ടെങ്കിൽ പാസ്തയുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് കഴിക്കുന്നത് പാസ്തയും ബർഗറും ഒക്കെയാണ്, അഭിലാഷും വിഷ്ണു. ഇനിയിപ്പം ബട്ടർ ചിക്കനിലെ ചിക്കൻ്റെ കഷ്ണം ഒന്ന് പൊട്ടിച്ച് കഴിക്കുക, അതും ബട്ടർ ചിക്കൻ്റെ ആ ഗ്രേവിയും കൂടെ കൂട്ടി കഴിച്ചാലേ അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ്, നമുക്ക് ഡീസൻ്റായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. കൊള്ളാം കേട്ടോ, നല്ല ആംബിയൻസും ആണ്. പാർക്കിങ് ഇച്ചിരി കൺജസ്റ്റഡ് ആണ്, പക്ഷെ എന്നാലും രണ്ട് മൂന്ന് വണ്ടി
അഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ബട്ടർ ചിക്കൻ്റെ കൂടെ തന്നെ ചിക്കൻ്റെ കഷ്ണം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ആ ബട്ടർ ചിക്കൻ തന്നെ ഗ്രേവിയും കൂടെ കൂട്ടി ബട്ടർ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ ചെറുമധുരമാണ്. അപ്പം ചിക്കൻ ഗ്രേവിയുടെ കൂടെ കഴിച്ചാലും ആ ചെറുമധുരം ഉണ്ടാവും. അതേപോലെ തന്നെ കാഷ്നട്ടിൻ്റെ രുചിയും ആ ക്രീമിൻ്റെ രുചിയും എല്ലാം കയറി വരും. നാനിന് ക്ലിയർ ആയിട്ട് നമുക്ക് ചീസിൻ്റെ രുചിയും വെളുത്തുള്ളിയുടെ രുചിയും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കോഴഞ്ചേരി ഈ വീഡിയോ നിർത്താം അല്ലേ, സെൻറ്റ് ജോർജ് വീഡിയോ. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. ഇഷ്ടംപോലെ രുചി വിഭവങ്ങളും യാത്രയും ചെറിയ തോതിൽ യാത്രയും ചെറിയ തോതിൽ സംസാരവും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇന്ന് ഞങ്ങളോട് ഉണ്ടാവണം സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് അല്ലേ ജോജ. ബൈ ബൈ.